ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേ സ്മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമേറിയതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. ബ്രസീൽ ഫുട്ബോൾ ടീമിൻ്റെ നിലവിലെ കോച്ചിനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായ റോഡ്രിഗസാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഫെർണാണ്ടോ ഡെന്നിസ് എന്ന് പറഞ്ഞിട്ടുള്ള മാനേജറായിരിക്കും ബ്രസീലിൻ്റെ നിലവിലെ കോച്ച്. 2024 ജൂൺ 30 വരെ ആയിരിക്കും അദ്ദേഹം ബ്രസീലിനെ നയിക്കാൻ പോകുന്നത്. അതേസമയം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി. 2024 സമയങ്ങളിൽ ബ്രസീൽ കോപ്പ അമേരിക്ക കളിക്കുന്ന സമയത്ത് സാക്ഷാൽ ഇതിഹാസം അൻസലോറ്റി തന്നെ ആയിരിക്കും ബ്രസീലിൻ്റെ കോച്ചായി വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അൻസലോറ്റിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള കോൺട്രാക്ട് പീരീഡ് 2024 ജൂൺ 30 അവസാനിക്കുന്നത്. അതുവരെ ഫെർണാണ്ടോ ഡെന്നിസ് ആയിരിക്കും ബ്രസീലിനെ നയിക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും അൻസലോട്ടി ടീമിലെത്താൻ പോകുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ 2026 വേൾഡ് കപ്പ് സമയത്തും ബ്രസീലിനെ നയിക്കുന്നത് അൻസലോറ്റി തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൻസലോട്ടിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 2.5 വർഷം മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് കോച്ചിങ് മാനേജ് പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 2024 കോപ്പ അമേരിക്ക സമയത്തും 2026 വേൾഡ് കപ്പ് സമയത്തും ബ്രസീലിനെ നയിക്കുന്നത് അൻസലോട്ടി തന്നെ ആയിരിക്കും. അതേസമയം ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായ റോഡ്രിഗസ് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഫെർണാണ്ടോ ഡെന്നിസിനെ ഒരു ഇടക്കാല കോച്ചായിട്ട് പറയാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അൻസലോട്ടിയുടെ അതേ ഗെയിം പ്ലാനുള്ള ഒരു കോച്ച് തന്നെയാണ് ഫെർണാണ്ടോ ഡെന്നിസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഒരു ഇടക്കാല കോച്ചായിട്ട് പറയാൻ വിശേഷിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വരുന്നതിന് മുമ്പ് ബ്രസീലിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തീർച്ചയായിട്ടും ആരാധകരെല്ലാവരും ഒരുപാട് ആകാംക്ഷയിലാണ്. കാരണം അൻസലോട്ടിയാണ് ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരാൻ പോകുന്നത്. മികച്ച ഒരു കോച്ച് തന്നെയാണ് ബ്രസീലിനെ ഏറ്റെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ബ്രസീലിന് ഇനി മുന്നോട്ട് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബ്രസീലിൻ്റെ പുതിയ കോച്ചായി അൻസലോട്ടി വരുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറേജ് മൈൻഡ് നിങ്ങളും എന്നെ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കോറേജ് മൈൻഡ്.